വളരെയധികം സന്തോഷമുണ്ട്. ചില കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീടും ആ കഥാപാത്രം നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത് പിന്നെയും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ വളരെ കുറവാണ്. പിന്നെയും അങ്ങനെ ഉള്ളത് ദൃശ്യത്തിലെ ഗീതയും അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് രണ്ട് കഥാപാത്രം വർഷത്തിലെ അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളാണ് പിന്നെയും പിന്നെയും നമ്മൾ ആലോചിച്ച് വിഷമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ. പക്ഷെ ജെസ്സി രണ്ട് വർഷം മുമ്പ് കേട്ട കഥയാണ് ഞാൻ. കെ കെ രാജീവ് സാറ് രണ്ട് വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു കഥയെക്കുറിച്ചിട്ട് എവിടെയെന്ന് പറയുന്നത്, അന്ന് പേരിട്ടിട്ടില്ല, ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ചിട്ട് പറഞ്ഞത്. പക്ഷേ അന്ന് മുതൽ ജെസ്സി മനസ്സിലുണ്ടായിരുന്നു. ജെസ്സി എങ്ങനെയായിരിക്കും, ജെസ്സിയുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ജെസ്സി ഏത് തിരക്കാരിയായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ. അങ്ങനെ ഒരുപാട് ഗ്രാമപ്രദേശത്തുള്ള പല സ്ത്രീകളെ നമ്മൾ കാണുമ്പോൾ ഓക്കെ ഇതായിരിക്കും ജെസ്സി എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജെസ്സി വളരെ നിഷ്കളങ്കയായിട്ടുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. കുരുമുളകൊക്കെ വിറ്റ്, അത് സന്നത്താനം പറിച്ച് ഉണക്കി വിറ്റ്, റബ്ബറൊക്കെ റബ്ബർ ഷീറ്റൊക്കെ കൊണ്ടുപോയി വിറ്റ് അതുകൊണ്ട് കുടുംബം നോക്കുന്ന, ഭർത്താവ് കുറച്ച് ഉഴപ്പനായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് കുടുംബം നോക്കുന്ന ബാധ്യതയൊക്കെ സ്വയം ഏറ്റെടുക്കുന്ന, മക്കളുടെ ഫീസ് അടയ്ക്കണം, അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള, എന്നാൽ വലിയ പരാതികളൊന്നുമില്ല, അങ്ങനത്തെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള നമ്മളിലൊക്കെ ഉണ്ട് ജെസ്സി. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ജെസ്സി. അമ്മമാർ ഏത് തരക്കാരായാലും, ഇപ്പം ഇഫ് ഇറ്റ് ഇസ് മിഡിൽ ക്ലാസ് ഓർ അപ്പർ ക്ലാസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്ലാസ് ആണെങ്കിലും, അമ്മമാരെന്നും അമ്മമാർ തന്നെയാണ്. നമ്മൾ മക്കൾ തെറ്റ് ചെയ്താൽ അവരെ ചീത്ത പറയുക, അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക, അവർ സേഫാണോ എന്ന് നോക്കുക. അതിപ്പോൾ ഏതൊരമ്മയും പോലെ തന്നെയാണ് ഞാനും, ആശാ ശരത് എന്ന് പറയുന്ന ഞാനും അതുപോലെ തന്നെയാണ് ജെസ്സിയും. ജെസ്സി കുറച്ചും കൂടെ കൂടുതലാണ്, കാര്യം ജെസ്സിയുടെ പ്രതീക്ഷ മക്കളിലാണ്. ഒരു മോൻ കോളേജിൽ പഠിക്കുകയാണ്, മറ്റേ മോൾ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അമ്മമാരുടെ കാര്യത്തിൽ ഞാനോ ജെസ്സിയോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചും കൂടെ ഒരു ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന ഒരമ്മയാണ്. ഞാൻ മക്കളെ അത്ര അധികം അവരങ്ങനെ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാറില്ല. ഞാൻ അവരെ കുറച്ചും കൂടെ ഫ്രീഡത്തിന് വിടുന്നതാണ്. ജെസ്സിയും ഫ്രീഡത്തിന് വിടും, പക്ഷേ ഞാൻ ഇവരെ പൂർണ്ണമായും വിശ്വസിക്കില്ല. അമ്മൂപ്പങ്കുവിനെയാണെങ്കിലും എൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ ഒരു ഒരു പോലീസ് കണ്ണെന്ന് തമാശയ്ക്ക് അവർ പറയുമെങ്കിലും അവരെന്താ ഓക്കെ ആണോ എന്നുള്ള ഒരു കണ്ണെപ്പോഴും എനിക്ക് അവരുടെ മേളിലുണ്ടാവും. പക്ഷേ ജെസ്സി അങ്ങനെയല്ല. ജെസ്സി ഭയങ്കര നിഷ്കളങ്കയാണ്. മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഒക്കെ വളരെ ശരിയാണ്, അവർ നല്ലതേ ചെയ്യൂ എന്ന് ചിന്തിക്കുന്ന ഒരു നിഷ്കളങ്കയായിട്ടുള്ള ഒരാളാണ്. അതാണ് ഞാനും ജെസ്സിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു അന്വേഷണമാണ് ഈ സിനിമ. എവിടെ എന്ന പേരിന് കറക്റ്റാ സിനിമയ്ക്ക് അർത്ഥവത്തായിട്ടുള്ളൊരു പേരാണ് എവിടെ എന്നുള്ളത്. ജെസ്സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരിയാണ്. കലാപരമായിട്ടുള്ളൊരു ബന്ധമൊന്നുമില്ല. എന്താണ് താളമെന്നോ എന്താണ് സംഗീതമെന്നോ ഒന്നും അറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ജെസ്സിയുടെ ഭർത്താവ് അങ്ങനെയല്ല. മനോജേട്ടൻ ചെയ്യുന്ന കഥാപാത്രം സക്രിയ, സക്രിയ വലിയൊരു കലാകാരനാണ്. ഇപ്പോൾ ശിവമണി സാറിൻ്റെയൊക്കെ പോലെ ഡ്രംസ് വായിക്കുകയും അങ്ങനെ വലിയ വലിയ ഉസ്താദിൻ്റെ കൂടെ ട്രൂപ്പിൽ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം ചിലപ്പോൾ ഒരു യാത്ര പോയി ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക. ജെസ്സിക്ക് ഇദ്ദേഹം കൃത്യമായിട്ട് എഴുത്തെഴുതും. ഫോൺ അദ്ദേഹത്തിന് വലിയ വശമില്ല. ഫോൺ എവിടെയെങ്കിലും കൊണ്ട് മറവി ഉള്ള ഒരാളാണ്. അപ്പോൾ ഫോണല്ല അദ്ദേഹം വല്ലപ്പോഴും എഴുത്തെഴുതലാണ് ഭാര്യയ്ക്ക്. അപ്പോൾ ജെസ്സിക്ക് സക്കറിയ പോയാൽ കാത്തിരുന്ന് എഴുത്ത് വായിക്കലാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു കാര്യം. പക്ഷേ കുറേ രണ്ട് മാസത്തോളമായി പോയിട്ടും തിരിച്ചു വന്നില്ല. ആ ഭർത്താവ് എവിടെയെന്നുള്ള എല്ലാ ഭാര്യമാർക്കും തോന്നുന്ന ഒരു ടെൻഷനുണ്ടല്ലോ, ആ ടെൻഷനിൽ നിന്ന് അവർ സ്വയം ഒരു ധൈര്യം സംഭരിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ അങ്ങനെ അവർ ഭർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് എവിടെയെന്ന് പറയുന്നൊരു സിനിമ. അതിൻ്റെ കൂടെ രണ്ട് മക്കളുണ്ട്. മക്കൾ അച്ഛനെ അന്വേഷിക്കാൻ കൂട്ടുണ്ട്. മനോജേട്ടൻ്റെ അച്ഛനായിട്ട്, സക്കറിയയുടെ അച്ഛനായിട്ടുള്ള കറിയാച്ചൻ ചേട്ടൻ പ്രേം പ്രകാശ് സാർ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്യുന്നുണ്ട് അച്ഛനായിട്ട്. ഒരു കുടുംബ സ്വഭാവമുള്ള ഒരു കുടുംബ, ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ ആൻഡ് എ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. റീയൂണിയൻ ഭയങ്കര രസമായിരുന്നു. കാര്യം നമ്മളിപ്പോൾ പല പല സിനിമകൾ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആരും പ്രൊഡ്യൂസേഴ്സിനെ കാണാറില്ല, കാണാൻ പറ്റാറില്ല. അവർ ചിലപ്പോൾ ഒരു ദിവസം വന്നിട്ടുണ്ടാവും, പൂജയ്ക്ക് വരും അല്ലെങ്കിൽ റിലീസിങ് സമയത്ത് വരും, അത്രയേ ഉള്ളൂ. അത് കൂടുതൽ അവരൊരു ഇൻവോൾവ്മെൻറ്റ് ലൊക്കേഷനിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഈ മൂന്ന് പേരും, ജോയ് ചാനാണെങ്കിലും തൊമി ചാനാണെങ്കിലും കരിയാച്ചൻ ചേട്ടൻ പ്രേം പ്രകാശ് സാറാണെങ്കിലും, അതിൽ ഒരാൾ അഭിനയിക്കുന്നുണ്ട്, അതിൽ ബാക്കി രണ്ട് പേരും മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഞങ്ങളുടെ ലൊക്കേഷൻ കട്ടപ്പനയും ഗോവയും പിന്നെ കോട്ടയുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് അലക്കി തേച്ച കുപ്പായമിട്ട് ഈ മൂന്ന് പേരും ഉണ്ടാവും അവിടെ. അത് കാണുന്നത് തന്നെ ഒരു ഐശ്വര്യമാണ്. എന്നിട്ട് പഴയകാല സിനിമകളെക്കുറിച്ച് പറയുക, ഓരോ സീനിലും ദേ ആർ ഇൻവോൾവ്ഡ്. ചില സീൻ സിറ്റുവേഷൻസൊക്കെ ഞാൻ അഭിനയിക്കുന്ന സമയത്ത്
ഞാൻ കരഞ്ഞ് അഭിനയിച്ച് തിരിഞ്ഞു നോക്കുമ്പം ജോയ്ഷായൻ സ്ക്രീനിൻ്റെ ബാക്കിലിരുന്ന് കരയുന്നുണ്ടാവും. അത്രമാത്രം അവർ ഇൻവോൾവ് ആയിരുന്നു സിനിമയിൽ. ആദ്യം തൊട്ട് അവസാനം വരെ ഓരോ ഡയലോഗാണെങ്കിലും ദേ ബൈ ഹാർട്ടാണ് അവർക്ക് സ്ക്രിപ്റ്റുമെല്ലാം. അപ്പോൾ പഴയ കാലത്ത് സിനിമ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുന്നതെന്ന് അവരെ കണ്ട് അല്ല അവരിലൂടെ അറിയാനുള്ളൊരു ഭാഗ്യം കൂടി എവിടെയെന്ന സിനിമയിലുണ്ടായിരുന്നു. ബൈജു ചേട്ടനുണ്ട്, മനോജേട്ടൻ. ബൈജുചേട്ടൻ വളരെ രസകരമായിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ്. മനോജേട്ടനുണ്ട്, സക്കറിയ എന്ന് പറയുന്ന എൻ്റെ ഭർത്താവിൻ്റെ കഥാപാത്രമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരാജേട്ടനുണ്ട്. സുരാജേട്ടൻ വളരെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഷെബിനുണ്ട്, പ്രേം പ്രകാശ് സാറുണ്ട്, സുനിൽ സുഗത സാറുണ്ട്. അങ്ങനെ ഒരുപാട് താരനിരകളുള്ളൊരു സിനിമയാണ്. ഏത് തരത്തിലുള്ള സിനിമയാണ്, ആരൊക്കെ അഭിനയിക്കുന്നു, സ്ത്രീപക്ഷ സിനിമയാണോ എന്നൊന്നും നോക്കി സിനിമ കാണുന്ന ഒരു കാലത്തിലല്ല നമ്മളുള്ളത്. ആ ഒരു ധൈര്യത്തിലാണ്, നിങ്ങൾ തരുന്ന ധൈര്യമാണ് സത്യം പറഞ്ഞാൽ ജെസ്സിയാവാൻ എനിക്കൊരു പ്രചോദനവും എനിക്കൊരു എൻ്റെ ഉള്ളിൽ നിന്നുള്ള എൻ്റെ ടെൻഷന് ഏറ്റവും കൂടുതൽ ശമനമുണ്ടാക്കിയതും. നമുക്കെപ്പോഴും ഒരു ധൈര്യം തരുക പ്രേക്ഷകരാണല്ലേ. നല്ലൊരു കഥാപാത്രം ചെയ്യുമ്പോൾ, നല്ലൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ അത് കണ്ട് നല്ലതാണെങ്കിൽ തീർച്ചയായും അതിനെ സപ്പോർട്ട് ചെയ്യും എന്നൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ എന്തായാലും ജെസ്സിയുടെ കഥ അല്ലെങ്കിൽ സക്കറിയയുടെ കഥ, എവിടെയെന്ന് പറയുന്ന സിനിമ ഒരു കൊച്ചു സിനിമയാണ്. പക്ഷെ വലിയൊരു മെസ്സേജ് തരുന്ന, എല്ലാ തരം പ്രേക്ഷകരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത 24-25 സിനിമകളായി ചെയ്യുന്നു, വളരെ കുറച്ച് സിനിമകളേ ചെയ്തിട്ടുള്ളൂ. എങ്കിലും മനസ്സിന് ഇഷ്ടം തോന്നുന്ന, എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് തോന്നുന്ന കഥാപാത്രങ്ങളാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത്. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു കഥാപാത്രമാണ് ജെസ്സി.